രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണാം തത്സമയം. അതൊരിക്കലും സ്വീകാര്യമല്ല. ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദികളെ മുഴുവൻ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ഉന്നതതല സംഘം അന്വേഷണത്തിന് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ, ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരന്വേഷണം ഏറ്റവും അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാളെ ഒരു പ്രവാസിക്കും കേരളത്തിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരേണ്ട ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും പരിശോധിച്ചാൽ ഇത് എല്ലാം നിജസ്ഥിതി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ ചോദ്യം മുന്നോട്ട് വരുമ്പോൾ ആരുടെയൊക്കെയാണ് നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങളോട് മറുപടി പറയണം. ആരുടെയാണ് ഇപ്പം നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത്? ഒരു പ്രമുഖനായ ഇടതുമുന്നണി എം എൽ എയുടെ ഒരു ബന്ധുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ നെഞ്ചിടിപ്പും മുട്ടടിക്കുന്നതും ഒക്കെ ഇടതുഭാഗത്ത് ഇടതുമുന്നണിയുടെയും അവരുടെ സഹയാത്രികരുടേതുമാണ് എന്ന് സംശയാതീതമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ആരാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി മറുപടി പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അഴിമതി മൂടി വെക്കാനുള്ള ശ്രമമാണ്. ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ നടന്ന ഗുരുതരമായ അഴിമതി, ആ അഴിമതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് സി ആർ ഐ നിയമത്തിൻ്റെ ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നടപടിയുമായി സി ബി ഐ മുന്നോട്ട് പോകുന്നത്. സി ബി ഐ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നതിന് പകരം സി ബി ഐ തങ്ങളിലേക്ക് നീളും എന്ന് കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും കൂടി ഇപ്പോൾ ഇതിനെതിരായി കോടതിയിലേക്ക് പോയിരിക്കുന്നത്. സി ബി ഐയുടെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോഴെന്തിനാണ് സി ബി ഐയുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഇന്ന് വരെ മുഖ്യമന്ത്രി വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിരന്തരമായി പത്രലേഖകർ ചോദിക്കുന്ന സന്ദർഭത്തിലൊന്നും വ്യക്തമായ ഒരു ഉത്തരം മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തെല്ലാമോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാത്തത്. അവസാനം സി ബി ഐ സി ബി ഐയുടെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രിയാണ് സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകനെ കൊണ്ട് കേസ് വാദിപ്പിക്കാൻ പോകുന്നത്. അയാൾക്ക് കൊടുക്കുന്ന ഫീസ് ഈ ലൈഫിൽ വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായേനി. അതിനല്ലേ തയ്യാറാകേണ്ടത്? സംസ്ഥാന ഖതനാവിലെ പണം അനാവശ്യമായി ചെലവഴിച്ച് ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ഭരണ നേതൃത്വം കൈക്കൊള്ളാൻ പാടില്ലാത്ത നടപടിയാണ്. ഇടവേള.